സർക്കാർ നയം അംഗീകരിക്കാത്ത എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നത് നിർത്തണമെന്ന് സുപ്രീംകോടതി. ശമ്പളം സർക്കാർ നൽകുമ്പോൾ സർക്കാർ നയം സ്ഥാപനങ്ങൾ അംഗീകരിക്കണം. ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം ഉറപ്പാക്കിയില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. NSS കാത്തലിക് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യത്തിന്റെയും ഹർജിയിലാണ് പരാമർശം. PR സുനിൽ നൽകും വിവരങ്ങൾ. സുനിൽ, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന പരാമർശമാണ് ഈ ഹർജി. എന്തിനു വേണ്ടിയാണ്, എന്തായിരുന്നു കോടതി പരാമർശം? അഭ്യുദയ ഭിന്നശേഷിക്കാർക്ക് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകാനായി സംസ്ഥാന സർക്കാർ നേരത്തെ 2018 നവംബർ 18 ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നത്. നേരത്തെ കാത്തലിക് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യവും NSSഉം കേരള ഹൈക്കോടതിയിൽ പോയിയെങ്കിലും സർക്കാർ നയം കേരള ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. അതിനെതിരെയാണ് ഇവർ രണ്ടുപേരും സുപ്രീംകോടതിയെ ഇപ്പോൾ സമീപിച്ചത്. സുപ്രീംകോടതി അതിരൂക്ഷ വിമർശനത്തോടെയാണ് ഈ ഹർജികൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സർക്കാരിന്റെ പണം വാങ്ങുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾ സർക്കാർ നയം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. അതുകൊണ്ട് സർക്കാർ നയം അനുസരിച്ച് ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകണം എന്ന ഉത്തരവ് കർശനമായി നടപ്പാക്കണം. നടപ്പാക്കിയില്ലായെങ്കിൽ വലിയ പ്രത്യാഘാതം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടും എന്നാണ് സുപ്രീംകോടതി നൽകുന്ന മുന്നറിയിപ്പ്. സർക്കാരിന്റെ നയം അംഗീകരിക്കുന്നില്ല എങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നത് സർക്കാർ നിർത്തണം എന്നുകൂടി ഇപ്പോൾ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കർശന നിർദ്ദേശത്തോടുകൂടി, വലിയ താക്കീതോടുകൂടി സുപ്രീംകോടതി ഇപ്പോൾ NSSന്റെയും ഒപ്പം കാത്തലിക് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യത്തിന്റെയും ഹർജികൾ തള്ളിയിരിക്കുകയാണ്. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.